തണുട്ടെറിയാണ് ചെറിയല്ലേ. ഇതൊക്കെ എങ്ങനെ എത്ര നാളുകൊണ്ട് കാഴ്ചപ്പത് ഈ മരം? ഇത് മൂന്നാമത്തെ വർഷം. പഴുത്തത്? ആ ഇത് പഴുത്തു. ഇതാണ് അതിന്റെ പ്രത്യേകത. കൊലയായിട്ടുണ്ടാവൂലേ? കൊലയായിട്ടുണ്ടാവും. വീണ് വീണ് കുറെ ആയിട്ടുണ്ടാ. കാണാൻ എന്തൊരു ഭംഗിയാണ് സാറ്. വേണ്ട. ഓ ഇതിന്റെ തൈക്കളോ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് സീഡ? ആ സീഡ് തൈകൾ മതി. ഇത് ഓറഞ്ച്. ആ നല്ല മധുരമുള്ള ഓറഞ്ച്, നല്ല മഞ്ഞയായിട്ട് കിട്ടും, നല്ല മധുര. അതൊക്കെ ഏകദേശം മൂക്കാറായിട്ടുണ്ടല്ലേ? ഏകദേശം മൂക്കാറായി. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വലിയ പഴം ഉണ്ടായിരുന്നതാണ്. ഓ ഈ പ്രാവശ്യം ഇങ്ങോട്ട് നല്ലോണം പഴുത്തതാണ്. ഇതിൻ്റെ ഒരു പീസ് താഴത്തേക്ക് വീണ് പോയി. ഇതുണ്ടോ, ഇങ്ങനെ കിട്ടും. ഇത് ഒരു പഴുപ്പ് കൂടിപ്പോയി. അപ്പൊ ഇതാണ് രണ്ട് സീതപ്പഴം. അതെ അതെ അതെ. നല്ല ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാനിത് ഇത് സീഡ് മുളച്ചാൽ തന്നെ രണ്ടു വർഷം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും. നമസ്കാരം. അപ്പോൾ ഞാൻ വീണ്ടും കരുവാരക്കുണ്ടിലാണ് കേട്ടോ. കരുവാരക്കുണ്ടിൽ നമ്മൾ വിജയേട്ടൻ്റെ ഗാർഡനിലാണ്. ഇവിടെ വരുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ പുറമേ ഒന്നും കാണാത്ത ഒരുപാട് ഫ്രൂട്ട്സ് ഇങ്ങനെ കാഴ്ചവെക്കുന്നതാണ് അവിടെ. അതിലൊരു സാധനം ഞാനിപ്പോൾ കാണിച്ചിട്ടോ. നമ്മളെപ്പോഴും പലരും പറയാറുണ്ട് ഈ സീതപ്പഴം, റെഡ് സീതപ്പഴം നമ്മളവിടെ കായ്ക്കില്ല കായ്ക്കില്ല. അത് കായ്ച്ച് പഴുത്ത് തുടുത്ത് നിൽക്കുന്നത് ഞാൻ കാണിച്ചു. നമസ്കാരം വിജയേട്ടാ. നമസ്കാരം. എന്തുണ്ട്? എന്താ നന്നായി. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആണ്. രണ്ടാമത്തെ വീഡിയോ വരാൻ കാരണം എന്ന് പറഞ്ഞാലേ, ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇപ്പോൾ കാഴ്ച കൊടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതാണ് രണ്ട് സീതപ്പഴം. അതെ അതെ അതെ. ഒന്ന് ടേസ്റ്റ് വേറെ ഒന്നും കൂടെ നല്ലത് പറിച്ചുതരാം. പഴുപ്പ് കൂടി തോന്നുന്നു. ഇതിന് പ്രത്യേകിച്ച് വളമെല്ലാം കൊടുക്കണ്ട? നന്നായിട്ടുണ്ടാവുന്നുണ്ടല്ലോ. പ്രത്യേകത പ്രത്യേകിച്ച് വളങ്ങളൊന്നും നമ്മൾ ആത്ത ഫാമിലി ചെയ്യാറില്ല. ആത്ത ഫാമിലിയിൽ പെട്ടൊരു സാധനമല്ലേ? അതെ അതെ. ആ ഉള്ളു വെള്ളം. ഞാനത് ഈ കാഴ്ചെടുക്കുന്ന ആദ്യമായിട്ട് കാണാം. അതെ അതെ. ഇത് നല്ല വലുപ്പം വെക്കുന്നതാണ്. അതല്ലേ. പക്ഷേ ഈ പ്രാവശ്യം ഇതെങ്ങനെ ഈ സമയത്തൊന്നും എടുത്ത് മാറ്റേണ്ടി ഒന്നും വേണം. അപ്പോൾ ഇതിൻ്റെ തൈകൾ കിട്ടാൻ വല്ല വഴിയുണ്ടോ? തൈകളുണ്ട്. അതെ. സീഡ് തൈകളുണ്ട്. സീഡ് തൈകളുണ്ട്. സീഡ് തൈ രണ്ടു കൊല്ലം കൊണ്ട് കായ്ക്കോ? രണ്ടു വർഷം. ഓ പെട്ടെന്ന് കായ്ക്കുന്നതാണ്. അതെ. ഇത് എത്ര മൂപ്പുണ്ട് ഈ മരം? ഒരു മൂന്നാല് കൊല്ലുണ്ടോ? നാല് അഞ്ച് വർഷത്തോളായി. അതെ. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് കായ്ക്കണ്ടല്ലോ? കായ്ച്ചുകൊണ്ടേയിരിക്കുന്നു. ചെറിയ സീഡാണ് കായ്. ഇതിപ്പോൾ സാധാരണ ഉള്ളതിൻ്റെ പകുതി പോലും, അത്ര പകുതി പോലും വലുപ്പമല്ല. നല്ല മധുരമുണ്ട് കേട്ടോ. നല്ല മധുര. മറ്റേ സീതപ്പഴനേക്കാളും മധുരമുണ്ടെന്നു അല്ലേ? നല്ല മധുര. നമ്മൾ വാങ്ങിക്കുന്ന സീതപ്പഴം ഉണ്ടല്ലോ, അതിൻ്റെ വലുപ്പുണ്ടാവും. കുരു കൂടെ തന്നെ എടുക്കട്ടല്ലേ? ചില മുളച്ചാലും മധുരം പഴം. മധുരം ഇതൊക്കെ മൂത്രമുണ്ടത്? ഓ പറിക്കാൻ ഒരെണ്ണം ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുള്ള തീരത്. മൾട്ടി അല്ല, സിംഗിളാണത്. പിന്നെ സാധാരണത്തെ അമ്പഴത്തിൻ്റെ പുളി ഉണ്ടാവില്ല. പഴുത്താൽ ചെറിയൊരു മധുരം, ഭയങ്കര മധുരമൊന്നുമില്ല. എല്ലായിടത്തും കണ്ടിട്ടുണ്ട് കഴിച്ചിട്ടുള്ളത്. അച്ചാറിടാൻ ബെസ്റ്റാണ്. ചെറിയൊരു ചെറിയൊരു പുളിപ്പ്. പുളിപ്പ് അതെനിക്ക് തോന്നുന്നു മൂത്തിട്ട് മുള്ളിൽ സീഡുമില്ല. അതല്ലേ, മൂത്തിട്ടില്ലാണ്. ഇതിൻ്റെ തൈകളുണ്ട് പോളെ? അതിൻ്റെ തൈകളുണ്ട്. ഉണ്ടല്ലേ. ഇതെന്താ ഈ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കണത്? ഇത് മാവില് വേറൊരെണ്ണം ചെയ്ത. അത് കിലോ പേര. എന്താണ്? പിന്നെ നല്ലോണം പഴുത്തു കഴിഞ്ഞാൽ സോഫ്റ്റ് ആവില്ല. പിന്നെ കളറൊന്നും മാറും, ഒരു വൈറ്റ് കളർ വരും. അപ്പം നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിക്കുക. നല്ല വലിപ്പം വരും. നല്ല വലിപ്പം, ഒരു കിലോ ഒക്കെ തൂക്കം വരും. വലിപ്പം ആയിട്ടില്ലെന്നുള്ള? ഇല്ല, നല്ല വലിപ്പം വരും. ഇത് നേട്ടി പോടാ ചോദിച്ചു. ഇത് ചാമ്പയാണ്. ചാമ്പയിൽ ഒരുപാട് വെറൈറ്റി. ഇതാണ് ഇത് റെഡ് ഹൈബ്രിഡ്. ഇതൊക്കെ കൊടുക്കാനുള്ളതോ? ആ ഇത് ഉണ്ട് എൻ്റെ അടുത്ത്. വേറെ കാഴ്ച വലിയ മരങ്ങളുണ്ട്. ഇതോ ഇത് നമ്മുടെ ഒരു ചെറീസാണ്. രണ്ട് മൂന്ന് ചെറിയാണല്ലേ. ഞാൻ വിചാരിച്ച സെയിം അത് ജബോട്ടിക്കാവ. ജബോട്ടിക്കാവ് ഒരുപാട് ഇനങ്ങളുണ്ട്. റൂബി ലോങ്കൻ നല്ല റെഡ് കളറ്. എല്ലാം വലിയ ഒന്നും കൂടെ വലുതാവും. ഇതാ നിറയെ പൂവും കായും ഒരുപാടുണ്ട് അതിൻ്റെ. ഇതിൻ്റെ തൈകളുണ്ട് പോടെ കിട്ടാൻ? ഇതിൻ്റെ തൈകളുണ്ട്. ലെയർ ചെയ്തേക്കണത്? ലെയർ ചെയ്താണ്. ഈ ഈച്ചകളാണ് ഇതിൻ്റെ പരാഗണം ചെയ്യുന്നത്. തേനീച്ചയും ഇത് വേറെ കുറേ ഈച്ചകളുണ്ട് ഇതിൽ. ഇതൊക്കെ ഏത് വെറൈറ്റീസാണ് ജബോട്ടിക്കവിടെ? ഇതൊക്കെ ഡി ക്യാബിനോ എന്ന് പറയണം. ഡി ക്യാബിനോ. ഈ റെഡ് ഹൈബ്രിഡൊക്കെ ആയിട്ട് വ്യത്യാസം എന്തത്? ഇത് പിന്നെ ഒരു നാല് വർഷം കൊണ്ട് സീഡ് തൈ കായ്ക്കും. ആ സീഡ് തൈ കായ്ക്കും. അതല്ലേ. പിന്നെ നല്ല പഴമാണ്, വലുപ്പമുണ്ട്, മധുരമുണ്ട്. മറ്റേ റെഡ് ഹൈബ്രിഡും പ്രിക്കോഷനേക്കാളൊക്കെ നല്ലതാണ്. ഓ അതിലേറെ ഒന്നും കൂടി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. ഇതോ ഇതും അത് തന്നെ.
ഇപ്പോ സീസൺ കഴിഞ്ഞു തോന്നല്ലേ? സീസൺ കഴിഞ്ഞു. ഇതെന്താ ഇത്? ചെറുനാരങ്ങ ഓറഞ്ചോ? ഇത് നാരകാണ്. സാദാ സീഡ്ലെസ് തൈല ആദ്യമായിട്ട് കഴിക്കാം. മിനുസുള്ളത് കണ്ടോ? ഇത് മലേഷ്യൻ വൈറ്റ് ആണ്, ഉള്ളു വൈറ്റ്. ഇതിന്റെ കട്ടിങ്സ് ഉണ്ട്? ഇപ്പൊ ഇതിന്റെ കട്ടിങ്സ് കൊടുക്കാം. ഇത് ഉള്ളിലും വൈറ്റാ. ശരി. ഇത് ശരിക്കും മൂപ്പ് കൂടി, പഴുപ്പ് കൂടിയ പഴുപ്പ് കൂടി. ഇന്നലെ ഒക്കെ കട്ട് ചെയ്യണ്ട. ഇതുണ്ടോ? ഓ, വിണ്ടുപോയില്ല. വിണ്ടുപോയി. ഈ ഇരിക്കണൊക്കെ എന്താ? അടക്കൊക്കെ കൗങ്ങു തൈകളാ. ശതമംഗള എന്ന് പറഞ്ഞ ഒരു ശതമംഗള പുതിയ വെറൈറ്റിയാണ്. ഇത് ബർമീസ് ഗ്രേപ്പാണ്. അതാ മൂട്ടിപ്പഴത്തിന്റെ ഇല മാറിയിരിക്കണ അല്ലേ? ഇത് കൊടുക്കാനുള്ള തൈക്കളാണ്? ഇത് കൊടുക്കാനുള്ള തന്നെയാണ്. എല്ലാം മഞ്ഞ കളർ ആയിരിക്കും. ആ അതെ. ബനാന സപ്പോർട്ട കാഴ്ചെടുക്കണം. എങ്ങനെയുണ്ട് സീറ്റ് ആണത്? ഭയങ്കര മധുരല്ല. നമ്മളെ പഴയ കാലത്തെ മൂസംബി ഉണ്ടല്ലോ. ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കാഴ്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഞാൻ വന്നപ്പോ എണ്ണത്തിൽ കുറവുണ്ടാകും ചില സമയങ്ങളില്, അല്ലെങ്കിൽ തീർന്നിട്ടുണ്ടാവും. ഏതാണ്ട് എല്ലാ സമയത്തും ഉണ്ട്. ഇത് കായങ്ങനത്തിനാണോ അല്ലെങ്കിൽ മഞ്ഞ കളർ ആവോ? ഒരു ലൈറ്റ് മഞ്ഞ. നമ്മള് സാധാരണ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന കളർ കിട്ടില്ല, പഴയ മൂസംബിയാണ്. ഓ ശരി. എല്ലാ സമയത്തും ഉണ്ടാകും കായകൾ. ആ സീസണിലല്ലേ? ഇങ്ങനെ സീസണില്ല. ഇതിലിപ്പോ ചെറിയ കായകളൊക്കെ ഉണ്ട് മുകളില്. ഇത് നിങ്ങളടുത്ത് തൈയുണ്ട്? ഇതിന്റെ തൈകളുണ്ട്. ഇതുണ്ടോ? ചെറിയ പഴുക്കാൻ തുടങ്ങിയിട്ട് കുറെ ആയി. മിൽക്ക് ഫ്രൂട്ട് അതിലേർ ചെയ്ത് വെച്ചാണ്. കുറെ ആള് ബുക്ക് ചെയ്തിട്ടുണ്ട്. ലെയർ ചെയ്തിട്ട് ഇപ്പൊ അടുത്ത ലെയർ ചെയ്തിട്ടുള്ളൂ. പൂത്തിട്ടുണ്ട്. ഇതിന്റെ സീസൺ എപ്പോഴാ ശരിക്കും? ഇതിന് കായ ഇത് ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞ. അതെ. ഒന്ന് പ്രൂൺ ചെയ്തോണല്ലേ, വെട്ടിക്കൊടുത്തോളേ. നല്ല മരമായിരുന്നു. ഭയങ്കര ഹൈറ്റിലേക്ക് പോയി. ഞാൻ ഇതിൽ വേറൊരു ഇനം കൂടി സൈഡ് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചു. അപ്പൊ രണ്ടെണ്ണം ഒരുമിച്ച്. ഇത് ഗ്രീനാണ്. ഗ്രീനും ഒരു പർപ്പിളും രണ്ടും ഒരുമിച്ച്. നായ്ക്കളൊക്കെ സൈലന്റ് ആണല്ലോ. പുതിയ ആളെ കണ്ടിട്ട് എനക്കൊന്നുമില്ല. അത് ഇപ്പൊ നിങ്ങളാ ആ സ്ഥലം? അല്ല, നമ്മളതല്ല. ആ ഇവിടം വരുള്ളു അല്ലേ? കടപ്ലാവ്. ഇനി ഇവിടെ എന്തോ ഒരു സാധനം അബിയോ അല്ലത്? ആ അബിയോ. അബിയോ നമുക്ക് അവിടെ തോട്ടത്തിലുണ്ട്. അതല്ലേ കാഴ്ച നന്നായിട്ട്. ആ ഇപ്പൊ ഇനി അതിന്റെ സമയമല്ല. കുറ്റിക്കുരു തെക്കൻ പെപ്പർ നന്നായി കായ്ക്കുണ്ട്. ഇത് ലൂബിയാണോ? ഇത് ലൂബി. സീറ്റ് ലൂബി. സീറ്റ് ലൂബി. ഇതൊക്കെ കുരുമുളകുകൾ വേറെ വേറെ വെറൈറ്റീസ് ആണോ? വെറൈറ്റീസ് ആണ്. ജബോട്ടിക്കാബ് എത്ര വെറൈറ്റീസ് ഉണ്ട് പോടാ? ജബോട്ടിക്കാബ് അഞ്ചോ ആറോ വെറൈറ്റി ഉണ്ട്. റംബുട്ടാനിലേ ഒരു മരത്തിൽ കുറെ എണ്ണം വട്ടിയിലാണ്. ആ ശരി. യെല്ലോ ഒക്കെ ഉണ്ടല്ലോ. യെല്ലോ ഉണ്ട്. ഇത് റെഡാണ്. ഇതൊരു മലേഷ്യന്റെ റെഡാണ്. പിന്നെ അത് യെല്ലോ ആണ്. യെല്ലോ തന്നെ മൂന്ന് വെറൈറ്റി ഉണ്ട് ഇതില്. ഓ, അപ്പൊ കായ്ക്കുമ്പോ നല്ല ഭംഗിയായിരിക്കില്ല റെഡ് യെല്ലോ. ഇപ്പൊ പക്ഷെ അത് ആവണുള്ളൂ അല്ലേ? സീസണായിട്ട്. ഇത് റംബുട്ടാൻ തന്നെയല്ലേ? റംബുട്ടാൻ. അത് ഹോം ഗ്രൗണ്ട്. ഹോം ഗ്രൗണ്ട് ആയി കുറച്ച് തൈകൾ നടാനുണ്ട്. അപ്പൊ അത് ഒരേ ടൈപ്പ് തൈകൾ കിട്ടണം. എൻ18 ആണോ? എൻ18 അല്ല, റോങ് ഗ്രീൻ. ഇപ്പൊ സീസർ മമ്മി റംബുട്ടൻ ഒരുപാട് വരുന്നുണ്ട്. കാഴ്ചയുണ്ട് അല്ലേ? പുലാസാന് പ്രത്യേകിച്ച് സീസൺ ഉണ്ടോ? എപ്പോഴും ഉണ്ടാവാറുണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നന്നായിട്ടുണ്ടായിരുന്നു. കോല ഏറ്റുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് ക്രാഫ്റ്റഡ് തൈകൾ ഇല്ല അല്ലേ ഇപ്പൊ? ഇല്ല, ഇത് ഏകദേശമായി. തിരിച്ചു പൊട്ടിക്കല. തിരിച്ചു പൊട്ടിക്ക. ഇത് പഴുപ്പ് ഒരിത്തിരി കുറവാ. അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ ഒറ്റ തിന്നൊരു നീര്. നല്ല രസമാണ്. തേനിന്റെ മധുരായിരിക്കും. ഇതിനെ ഇത് വെക്കുമ്പോ രണ്ട് തൈക്കൾ എടുത്ത് വെക്കണം എന്ന് പറഞ്ഞാൽ ശരിയാണ്? അങ്ങനെ ആൺമര ഉണ്ടെങ്കിൽ പിന്നെ നന്നായി കായ്ക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ തോട്ടത്തിൽ അവിടെ നന്നായി കായ്ച്ചിരുന്നു. ഓ, ആൺമര ഉണ്ട് അതില്. അവിടെ ഒരു അഞ്ചോ ആറോ പെൺമരം വെട്ടുകായില്ലാതെ കിട്ടുന്നുണ്ട്. ഇത് രണ്ടു വർഷം മുമ്പ് ഒക്കെ പെട്ടുകായായിരുന്നു. കഴിഞ്ഞ വർഷം ഈ വർഷം ഒരു കഴിഞ്ഞ വർഷം ഒരു 50% കിട്ടി. ഈ പ്രാവശ്യം അതിലേറെ കിട്ടിയിട്ടുണ്ട്. ഞാൻ റോക്ക് ഫോസ്ഫേറ്റ് നന്നായിട്ട് കൊടുത്തു. അല്ല, നമ്മുടെ ഈ മറ്റേ യൂറിയ മഷൂരി പൊട്ടാഷ്യം എന്നൊക്കെ പറയുന്നത്. ഓ,
അതെല്ലാരും പറയണ്ട, ഇതില് പേട്ടുകായകൾ കണ്ടവാനുണ്ടാവാൻ ചാൻസ്. ഞാനൊരു പരീക്ഷണം നടത്തി നോക്കിയാണ്, സക്സസ് ആയി. രണ്ടു മൂന്ന് വർഷങ്ങൾ തുടർച്ചയായിട്ട് ഇട്ടുകൊണ്ട് ഒരു രണ്ടോ മൂന്നോ കിലോ കൊടുന്നു നോക്കി, അത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇട്ട് കൊടുക്കും. അതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും പേട്ടുകായ് ഇല്ല, തീരില്ല. ഇല്ല ഈ വർഷം തീരല്ലല്ലോ, ഇതുണ്ടോ കഴിഞ്ഞ വർഷം ഒരു 50% പേട്ടുകായ് നല്ല കായി. ആ ഒന്നുകൂടെ പറഞ്ഞത്, അത് പിന്നെ റോക്ക് ഫോസ്ഫേറ്റ്. റോക്ക് ഫോസ്ഫേറ്റ് സാധാരണ വളക്കടകളിലൊക്കെ കിട്ടും. അതെങ്ങനെയാ യൂസ് ചെയ്യുന്നത്? അത് ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു 3-4 kg കൊടുന്നു വെക്കും, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേശ്ശെ വിതറി കൊടുക്കും. വെള്ളത്തിൽ മിക്സ് ഒന്നും ചെയ്യണ്ടല്ലോ? ഇല്ലല്ലോ, വെള്ളത്തിൽ മഴക്കാലത്തല്ലേ. ഓ ശരി ശരി. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഒരു 50% എനിക്ക് നല്ല കിട്ടി, ഈ പ്രാവശ്യം ഫുള്ളായിട്ട്. അത് എങ്ങനെ, മാസത്തിൽ ഒരു തവണ ചെയ്യണ്ട? അതങ്ങനെ പ്രത്യേകിച്ച് ഒരു കണക്കിലും ഇല്ല. ഇല്ല ശരി ശരി. അപ്പോ അത് നല്ലൊരു ഇൻഫർമേഷൻ. പേട്ടുകായ വരാണ്ടിരിക്കുക, പേട്ടുകായ് അതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പൊ ഇതൊന്ന് കഴിച്ചു നോക്കല്ലേ? ഓ, കഴിച്ചു നോക്കാനൊന്നുമില്ല, കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കഴിച്ചാണ്. അത് ഇത് സീഡിൽ നിന്ന് മുളക്കുമോ? ഇത് സാധനം സീഡ് മുളക്കും, സമയം എടുക്കുമോ? ആ കുറച്ച് സമയം എടുക്കും, ഒരാഴ്ചത്തെ പഴുപ്പും കൂടെ ഉണ്ട്. മധുരം കുറച്ച് കുറവുണ്ട്. അതിങ്ങനെ അപ്പൊ ഇങ്ങനെ പൊട്ടിച്ചാല് അതിന്റെ ഉള്ളിൽ തേന് പോലെ വരും. ഇവിടെ ഒന്ന് രണ്ട് പൈനാപ്പിൾ ഉണ്ടല്ലോ, മെഡൂസ അല്ലേ? മെഡൂസ അതെ, മെഡൂസ രണ്ടെണ്ണം ഉണ്ട്. ശരിക്ക് ഒരു സാധാരണ പൈനാപ്പിളിന്റെ ഒരു ഇതുണ്ട്, നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഓർണമെന്റൽ ആണോ? അല്ല, കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് ഇതുപോലെയാണ്, ഇതാ ഈ പൈനാപ്പിൾ. ഈ പൈനാപ്പിളിന്റെ ഇവിടെ നിന്നൊക്കെ ഓരോ സെപ്പറേറ്റ് പൈനാപ്പിൾ ഇങ്ങനെ ഉണ്ടായി വരികയാണ്. അതേപോലെയാണത് ഇവിടെ ഒരു വറ ഉള്ളിൽ ഇതേപോലത്തെ ഒരു പൈനാപ്പിൾ ഉണ്ട്. ഇതും അതല്ല, മെഡൂസ അല്ല അപ്പുറത്തിരിക്കുന്നത്? അതെ, അതും മെഡൂസ. ഇത് കുറച്ചും കൂടെ വലിയ പഴം കിട്ടും ഈ ഇതിൽ വെച്ചോണ്ടാണ്. മണ്ണിലായിരുന്നെങ്കിൽ കുറച്ചും കൂടി വലിയ പഴം കിട്ടും. ഇത് കിങ്. ഓ, അപ്പൊ നല്ല വലിപ്പം വരുമല്ലോ? അത്യാവശ്യം വലിപ്പം വരും, നല്ല കളറുമാണ്. ഇതിപ്പോ നിങ്ങള് വീട്ടാവശ്യത്തിന് വേണ്ടിട്ടുള്ള കൊടുക്കുന്നുണ്ടോ? കൊടുക്കാറുണ്ട്. നമ്മളൊന്നും തിന്നാ കഴിയില്ല, ഇതിന് മാത്രണ്ട് പല വെറൈറ്റി, ഒരുപാടുണ്ടല്ലോ. 19 വെറൈറ്റി റംബുട്ടാൻ ഉണ്ട്. ഓ, അതൊക്കെ സെയിലിനുള്ള സൈക്കിളുണ്ടോ അതിന്റെ? ആ കുറച്ചൊക്കെ, അതില് നല്ല കുറെ ഇനങ്ങള്. ഇതിപ്പോ നിങ്ങക്ക് ഇവിടെ വന്നെടുക്കണോ, അല്ലെങ്കിൽ കൊറിയർ എന്തെങ്കിലും ഉണ്ടോ? വയ്ക്കാറില്ല. അപ്പൊ ഇവിടെ തന്നെ വന്നെടുക്കണോ? ആളുകൾ ഇവിടെ വന്നെടുക്കണം. അല്ല, മറ്റേ ഹൈവേ ഡെലിവറി ആ ഒരു പരിപാടി ഒന്നുമില്ല? ഒന്നുമില്ല. ഇവിടെ വന്ന് നോക്കി കണ്ട് താല്പര്യമുള്ളത് എടുത്തിട്ട് പോവാം. ഡി ക്യാബിനോ, ജബോട്ടിക്കാബല്ല, ഡി ക്യാബിനോ. വലിയ തൈകള് സൈഡ് ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത് അതുണ്ടോ? വലിയ തൈകള, വലിയ കൊമ്പുകൾ, കായ്ക്കുന്ന കൊമ്പുകൾ ചെയ്തെടുത്തില്ല. ഏകദേശം ഒരു 1.5 വർഷത്തോളം ഇത് ഇതിന്റെ പണി വരും. ഓ, ഈ പേരയുടെ കമ്പ് പോലെയാണ് ജോയിന്റ് ആയി കിട്ടാൻ നല്ല പ്രയാസം, കുറച്ച് പാടാ. പക്ഷെ എനിക്ക് തോന്നുന്നു ക്രാഫ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ തുടങ്ങിയാണ്, പണ്ട് സീഡൊക്കെ അല്ലായിരുന്നത്? സീഡായിരുന്നു. ഇതൊക്കെ എന്താ? കുറ്റിക്കുരുമുളക്. കുറ്റിക്കുരുമുളക് നേരത്തെ കണ്ട വെറൈറ്റി തന്നെ. ഓ, നന്നായി ഇങ്ങനെ ഉണ്ടാവില്ല? ഓ, നന്നായി ഉണ്ടാവില്ല, നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാം കൊടുക്കാനുള്ള അല്ലേ? ഇത് അതന്നെയാണോ നേരത്തെ കണ്ട വെറൈറ്റി തന്നെയാണ്? സീഡ് തൈകളാണ്. അത് പല വലിപ്പത്തിലുള്ളതുണ്ട്. ഓ, ഈ പ്ലാവ് ഏതാ? വിയറ്റ്നാമോ? വിയറ്റ്നാം സൂപ്പർ അർലി കുംകാറ്റ്. ഇത് എന്താ? ഇസ്രായേൽ ഓറഞ്ചോ അല്ലേ? ഇസ്രായേൽ പാകിസ്ഥാൻ ഓറഞ്ച് എന്തൊക്കെ പറയും. പുളി അടക്കം അങ്ങനെ കഴിക്കാം. പുളിയുണ്ട്. മധുരൊന്നല്ല ഇത്, വിയറ്റ്നാം. പൊട്ടറായി നിക്കണന്നു. അതിങ്ങനെ നന്നായി മൂപ്പായി വരുന്നു. ഡെങ്സൂരിയുണ്ട്, തേൻവരിക്കുണ്ട്. ഇതൊക്കെ ഇവിടെ ചെയ്തെടുക്കണോ? തേൻവരിക്ക പുറത്തുനിന്ന് കൊടുക്കുന്ന. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന വിയറ്റ്നാം. നമ്മുടെ അടുത്തുണ്ട് പ്ലാവുണ്ട്. ഇതൊക്കെ ബഡ്ഡിങ്ങ. ബഡ്ഡിയാണ്. റംബുട്ടാനാണ് ഞാൻ ചോദിച്ചത്. അത് കായ ആയി വരുന്നുള്ളൂ അല്ലേ? ആയി വരുന്നു. എന്താ എന്തോ പ്രത്യേകത പറഞ്ഞില്ല? അത് മലേഷ്യന്റെ ഒരു വെറൈറ്റിയാണ്. ഓ, ഇത് ഒരു മരത്തിൽ രണ്ടെണ്ണം ഉണ്ട്. ഇത് ഇപ്പുറത്തെ സൈഡില് കേട്ടെണ്ണാണ്. രണ്ട് ഒന്നില് രണ്ടിനും ബഡ്ഡി ചെയ്തിട്ട്. ഇത് നല്ല സ്വീറ്റാണ്, ജ്യൂസിയാണ്. സാധാരണ റംബുട്ടാനേക്കാളും ഒന്നും കുറച്ചും കൂടെ. അവിടെ ഒരു മരം അത് പുതിയ വെച്ചിട്ടുണ്ടല്ലേ? അത് N18 ആണോ? അല്ല, അത് KG10. അതല്ലേ? പക്ഷെ ഏറ്റവും കോമേഴ്സ്യലായിട്ട് വെക്കാൻ ഏറ്റവും നല്ലത് ഈ N18 തന്നെയാണ്. കൂടുതൽ ആൾക്കാർ വെക്കുന്നത്. നിങ്ങൾ ആ തോട്ടത്തിൽ N18 അല്ലേ വെച്ചത്? N18 ഉണ്ട്. ഞാൻ അവിടെ എല്ലാ വെറൈറ്റിയും വെച്ചിട്ടുണ്ട്. അതല്ലേ? N18 ഉള്ള ഒരു പ്രത്യേകത, പിന്നെ ഒരു ചെറിയ ഇതുള്ളത്
അത്യാവശ്യം നന്നായി പഴുത്തെങ്കിലേ മധുരമുള്ളൂ. ഓ, അതേപോലെ ഈ സ്കൂൾ ബോയ് എന്ന് പറഞ്ഞ ഒരു പകുതി പഴുപ്പാകുമ്പോൾ തന്നെ നല്ല മധുരമായി വരും. അതിൻ്റെ പ്രത്യേകത. നിങ്ങളിപ്പോൾ തോട്ടത്തിൽ വല്ല ഐറ്റംസ് കാഴ്ച കൊടുക്കുന്നുണ്ടോ? അവിടെ കുറേ ഉണ്ട്. റംബുട്ടാൻ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ മാംഗോസ്റ്റിനുണ്ട്, പുലാസാൻ ഉണ്ട്, അബിയോ തീർന്നു പോയി, അബിയോ മിൽക്ക് ഫ്രൂട്ട് ഒക്കെ തീർന്നു. ഈ ഫ്രൂട്ടായിട്ട് കൊടുക്കണമുണ്ടല്ലോ അവിടെ? ഫ്രൂട്ടായിട്ട് കൊടുക്കാറുണ്ട്, പാർട്ടികൾ നേരിട്ട് വന്ന് അവർ കൊണ്ടുപോകുന്നു. ഇപ്പൊ കറക്റ്റ് ഒന്ന് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്താൽ. ഇത് മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് പഞ്ചായത്താണ്. കരുവാരകുണ്ട് പഞ്ചായത്തിൽ ചുള്ളിയോട് എന്ന് പറയും ഈ പ്രദേശം. ഓ, നിങ്ങളെല്ലാവർക്കും അറിയാലല്ലേ ഇവിടെ ഒരുവിധ ആൾക്കാർക്കൊക്കെ. ഇവിടെ ഈ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, സർവീസ് ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ്. ഒരുവിധം വിജയേട്ടന്റെ വീടെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. പൊതു പ്രവർത്തകനായതുകൊണ്ട് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇത് വിജയേട്ടൻ അനിയന്റെ വീടല്ലേ? ചെറിയ അനിയന്റെ. ആ, ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന് വീഡിയോ എടുത്തത്. മാതളൊക്കെ കേടാവുണ്ടത്? മാതളം ഇങ്ങനെ പൊട്ടി പോകുന്നുണ്ട്. ഈ പ്രാവശ്യം അങ്ങനെ തന്നെ കാണുന്നില്ല, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഭയങ്കര പൊട്ടി പോകുന്നു. ഇത് കൊടുക്കാനുള്ള സൈക്കിളാണോ? അല്ല, ഇത് ഞങ്ങളിപ്പോൾ പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കൂടുതലും ഹോം ഗ്രൗണ്ടാണ് വെക്കണം തോന്നല്ലേ? ഹോം ഗ്രൗണ്ട് തൈകൾ കൂടുന്നതാണ്. എന്താച്ചാ എൻ്റെ അടുത്തുള്ളത് ഈ ഒരേ റേഞ്ചിലുള്ള പല പല വലുപ്പമുള്ള, അപ്പോൾ പുതിയൊരു സ്ഥലത്ത് കുറച്ച് പ്ലാന്റ് ചെയ്യണ്ട, അപ്പോൾ ഒരേപോലുള്ള തൈകൾ വെക്കണം എന്ന് എഴുതിയിട്ട്. അതെന്താന്ന് പറഞ്ഞാൽ സ്ട്രോബെറി പേര അല്ലേ? സ്ട്രോബെറി പേര. സ്ട്രോബെറി പേരയുടെ റെഡും ഇത് റെഡായിരിക്കും. നിറയെ കായ്കളുണ്ട് ഇങ്ങനെ കാണുന്നത്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഉണ്ട്, നല്ല മധുരമുള്ളതാണ്. അതല്ലേ, നല്ല കളറും ആണിത്. ഓ, അപ്പൊ നല്ല, പക്ഷെ കായ്ഫലം കുറവായിരിക്കുന്നുണ്ടല്ലേ? നല്ലവണ്ണം കായ്ക്കാറുണ്ട്, ചെറിയ കായ്കൾ ഉണ്ടെങ്കിലൊന്നും കാണില്ല. അത് ശരിക്കും കാണുന്നത് റെഡ് കളറാകുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. വലിപ്പം കുറവായിരിക്കും. വലിപ്പം കുറവാണ്, ചെറിയ പേരുള്ളു. ആ, ഇതൊക്കെ നിങ്ങൾ ഇത് ലെയർ ചെയ്ത് വെച്ചേക്കല്ലേ? അതെ, എയർ ലെയർ ചെയ്ത. ആ, ഒരു വർഷത്തോളമായി. വന്ന വേര് വന്നതിൽ ചിലതൊക്കെ വേര് വന്നു, ചിലത് വേര് വന്നിട്ടില്ല. ഇതാ ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ വേര് വന്നതാ. ആ ആ, ഇതാണ് ആ ചാമ്പ ഞാൻ അന്വേഷിച്ചത്. ഇപ്പൊ കായില്ല തോന്നുന്നല്ലേ? ഇപ്പൊ കായില്ല, കായ് തീർന്നു. ഇത് എന്ത് ചാമ്പ ആയിരുന്നത്? ഗ്രീൻ അല്ലേ? ശരിക്കും മഞ്ഞ കളറ്. നല്ല മധുരമായിരുന്നു, നല്ല മധുരമാണ്. പിന്നെ അത് അങ്ങ് പോയി, കളറൊക്കെ ഇങ്ങനെ മാറി മാറി, രണ്ടു വർഷമൊക്കെ ആ കളർ കിട്ടി. ഇതും നിങ്ങൾക്ക് ചെയ്യാലോ? ഇപ്പോൾ ലെയർ ചെയ്തെടുക്കാലോ? ചെയ്യാം, ഇപ്പം അതിൻ്റെ സമയമാണ്. ആ, ഇത് നമുക്ക് കായണ്ടല്ലോ. വെരിഗേറ്റഡ്, വെരിഗേറ്റഡ് സാധാ കായ പോലെ തന്നെയാണ്, ഇലയ്ക്ക് മാത്രമേ ഉള്ളൂ പ്രത്യേകം. വെരിഗേറ്റഡ് പേര മാറിയല്ലോ. വലിപ്പം വരേണ്ടത് നന്നായിട്ട്? ആ, കുറച്ചും കൂടെ ഒക്കെ സാധാ ഒരു അതേപോലെ തന്നെ. തോട്ടത്തിന്ന് പറിച്ചു വന്നത്? തോട്ടത്തിന്ന് പഴുത്ത് വീണെടുത്തു കൊടുത്ത, പറിച്ചിട്ടില്ല. അവിടെ വന്നിട്ടുണ്ടാവുണ്ടല്ലോ? അവിടെ ഉണ്ട്, കിലോ ആയിട്ട് കൊടുക്കുന്നു. നല്ല പഴുപ്പായി. മംഗോസ്റ്റിൻ സീഡ് തൈകൾ കുറെ കൊടുക്കണ്ടല്ലോ. ഇതൊക്കെ എത്ര കൊല്ലം കൊണ്ട് കായ്? ശരിക്കും സമയം കുറച്ച് എടുക്കുന്നുണ്ടല്ലോ. അനുഭവം, ഞാന് സീഡ് നട്ടിട്ട് അഞ്ചാമത്തെ വർഷം കഴിച്ചു. പഴം കവറിലല്ല നട്ടെ, പഴം കഴിച്ചിട്ട് നേരെ വിത്ത് വായി മുളപ്പിച്ചു, വീട് നേരെ മണ്ണിലേക്കാണ് വിട്ടു. ഇനി പെട്ടെന്ന് കായ്ക്കാൻ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ? നമ്മളെ വീട്ടിലൊരു 8 കൊല്ലം 9 കൊല്ലം കണ്ടായി സീഡ് തൈ കായ്ച്ചിട്ടുള്ളത്. വരെ എന്തെങ്കിലും അനുകൂലമായ സാഹചര്യം ആവൂല, ചിലപ്പോ വെയിൽ കിട്ടാത്തതിന്റെ കുഴപ്പമായിരിക്കും. ഒരു അധികം വെയിൽ പറ്റൂല ഇതിന്. ശരിക്കും ഒരു 50% ഷെയ്ഡ് വേണം. പിന്നെ കുറച്ച് വല്ലാതെ ഡ്രൈ ആവാൻ പറ്റില്ല. ഇതിലെന്തൊക്കെ ഉള്ളത്? ഇതെല്ലാം കൊടുക്കാനുള്ള തൈകളാണ്. ആ, കൊടുക്കാനുള്ള തൈകളാണ്. മംഗോസ്റ്റിൻ, റംബുട്ടാൻ. ഇതെന്താ ചെറിയ ചുവന്ന കവറിൽ? തെരഗാന ചെറിയ അല്ലേ? ആ കൊലയായിട്ടുണ്ടാവുന്ന ചെറിയത്. ഇത് റെയിൻ ഫോറസ്റ്റ്. ഇവിടെ ഒക്കെ എന്തുള്ളത്? ഇത് ജാതി തൈകളുണ്ട്, റോളീനിയ ഉണ്ട്. റോളീനിയ സീഡ? അത് മതിയതിന്. ഇത് പുലാസാൻ അല്ലേ? അത് പുലാസാൻ. ഇതുണ്ടോ? ഇത് ആ സീതപ്പഴം കണ്ടില്ലേ റെഡ്? ആ, അതിന്റെ തൈകളാ. അതിന്റെ തൈകളാ. ഇതിൽ ചിലതിലൊക്കെ ഇപ്പൊ തന്നെ മറ്റേ പൂ കാണാം. ഈ പുലാസാൻ ഇത് ക്രാഫ്റ്റ് ആണോ? അല്ല, ഇത് സീഡ് തൈയാണ്. സീഡാണെങ്കിൽ എത്ര നാളുകൊണ്ട് കായ്ക്കും? സീഡ് ഒരു 6 വർഷം 7 വർഷം പിടിക്കും. 5 വർഷം എന്തായാലും പിടിക്കും. അബിയൊക്കെ ഉണ്ടല്ലോ, ചെറിയതായി. ആ, അതെല്ലാം ഒരു 1.5 അടിയിലാണ്. ഇതാണ് മാനില ടെന്നീസ് ബോൾ ചെറി.
കെട്ടിയിട്ടേക്കണോ പഴുത്ത്? പഴുക്കാറായതെന്ന് കെട്ടി വെച്ചാനായിട്ടില്ല. ഇത് എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ ഈ സാധനം? ആ കുഴപ്പമില്ല, സീറ്റ് ലോബി ടൈപ്പ് ഒക്കെ ആയിരിക്കും അല്ലേ? ആ എത്ര വലിപ്പാവും? നല്ല വലിപ്പം വരും, കിളികൾ കൊണ്ടുപോകും. അപ്പൊ ഒന്ന് കെട്ടി വെച്ച് നോക്കിയതാ. ഉണ്ടായേക്കണുണ്ട് ഈ മരത്തുമ്പോ നിറയെ ഉണ്ടാവുണ്ടല്ലേ? ആ കൊമ്പൊക്കെ വീണ് കിടക്കുന്നുണ്ട്. ഇതിന്റെ തൈക്കളുണ്ടോ? ഇന്റെ തൈ ഉണ്ടാക്കിയിട്ടില്ല ഞാന്, ഇത് ലെയർ ചെയ്ത് നോക്കണം. അതൊക്കെ ഏകദേശം പഴുപ്പ് ആവറായി അല്ലേ? നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ മധുരമാണോ? ഭയങ്കര മധുരം. ഇല്ല കുഴപ്പമില്ലാത്ത മധുരം. ഒരു ഫ്രൂട്ട് ഇത്രേ ഉള്ളൂ അല്ലേ? നമ്മള് വീഡിയോ അതിന്റെ അപ്പിയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ കണ്ടോണ്ടിരിക്കുന്നവരോട്? എല്ലാ വീഡിയോയിലും ഞാൻ ചോദിക്കും എന്താന്ന് വെച്ചാല്, പറയാൻ കൃഷിയുമായി താല്പര്യമുള്ളവർക്ക് പറയാനുണ്ട്. അവനവന്റെ സ്ഥലത്തുള്ള സ്ഥലത്ത് പറ്റാവുന്ന നല്ല ഫ്രൂട്ട് തൈകൾ വാങ്ങി വെക്കുക. ഞാനൊക്കെ ഒരുപാട് വെട്ടിക്കളഞ്ഞ ആളാണ് ആദ്യകാലത്ത് തുടങ്ങിയുണ്ട്. ആർക്കും അറിയില്ല, ആരോടും ചോദിക്കാനുമില്ല. പക്ഷെ ഇപ്പോ നല്ല സെലക്ട് ചെയ്ത് മാത്രമേ വെക്കാറുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന പറഞ്ഞ ഒരുവിധം ഇവിടെ തന്നെ ക്രാഫ്റ്റ് ചെയ്ത് ലെയർ ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണല്ലോ? എനിക്കൊരു 100% ഉറപ്പുള്ള സാധനങ്ങൾ മാത്രം, അത് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പൊ എന്തായാലും ഓക്കെ, താങ്ക് യു.